നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസ് സി ആർ ടി ബേസിക് സയൻസ് 7ാം ക്ലാസ്സിലെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും ബേസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ. മത്സരപരീക്ഷകൾക്കൊക്കെ പോകുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 6ാം ക്ലാസ്സിലെ പഠിച്ചു കഴിഞ്ഞു, 5ാം ക്ലാസ്സിലെയും പഠിച്ചു കഴിഞ്ഞു. ഇനി 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1ാമത്തെ ലെസണാണ്. നമ്മുടെ ലെസണിൻ്റെ പേരാണ് മണ്ണിൽ പൊന്നു വിളയിക്കാം. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും വരുന്നത് എന്താണ്, ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് മുതലായ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വിത്തിനെ കുറിച്ചിട്ട് പഠിക്കാം. എങ്ങനെയാണ് ഒരു വിത്ത് മുളപ്പിക്കുക? നമ്മളൊന്നെങ്കിൽ ആ വിത്തിനൊന്ന് കുതിരാനായിട്ട് അനുവദിക്കും. ഒരു 6 മണിക്കൂർ എങ്കിലും നമ്മൾ എന്ത് ചെയ്യും, വിത്തിനൊന്ന് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അത് നന്നായിട്ട് വീർത്ത് വരും. എന്നിട്ടാണ് നമ്മൾ നടുക. അപ്പം ചില വിത്തുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറിച്ച് നടേണ്ടത് അല്ലേ. മുളച്ചതിന് ശേഷം വിത്ത് പാകി മുളച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പറിച്ച് നടുന്നതുണ്ട്. ചിലതോ അവിടെ തന്നെ നിന്ന് അവർ വളരുന്നവരുമുണ്ട്. അപ്പം വിത്തുകൾ എങ്ങനെ നമ്മളിന്ന് പാകി മുളപ്പിക്കുന്നു, അവയിൽ ചില സസ്യങ്ങൾ എന്താണ് പാകിയ വിത്തുകൾ മുളച്ച് അങ്ങനെ തന്നെ വളരുന്നു, എന്നാൽ ചിലത് എന്ത് ചെയ്തു നമ്മൾ മുളച്ചതിന് ശേഷം നമ്മൾ മാറ്റി നടന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ തൈകൾ പറിച്ച് നടന്നത് ഏതൊക്കെയായിരിക്കാം? നെല്ല്, വഴുതന, മുളക്, തക്കാളി, കടുക് ഇതെല്ലാം തന്നെ എന്താണ് തൈകൾ നമ്മൾ പറിച്ച് മാറ്റി നടന്നതാണ്. ഇനി നേരിട്ട് പാകി വളരുന്നത് ഏതൊക്കെയാണ്? പയർ, വെണ്ട, മത്തൻ, വെള്ളരി, പാവയ്ക്ക. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത്, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ലൈംഗിക പ്രത്യുൽപാദനം എന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും പതിവെക്കൽ അഥവാ ലെയറിംഗ്? മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ മണ്ണിലേക്ക് വളച്ചു വെച്ചും പതിവെക്കാറുണ്ട്. അതായത് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പതിവെക്കൽ അഥവാ ലെയറിംഗ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ബ്രൈഡൽ ബൊക്ക അതുപോലെ, അതായത് മണ്ണിനോട് ചേർന്ന് വളരുന്ന വല്ല കൊമ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മണ്ണിലൊന്ന് പയ്യൊന്ന് വളച്ച് വെച്ച് കൊടുത്ത്, അതായത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയും വേണം, മണ്ണുകൊണ്ടൊന്ന് പയ്യ മൂടുകയും ചെയ്യണം. അന്ന് അത് കുറേ ദിവസം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ അവിടെ വേരുകൾ പൊട്ടി നമുക്ക് പുതിയ ആ ഒരു പ്ലാന്റിൻ്റെ തന്നെ പുതിയൊരു പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത്, പതിവെക്കൽ എന്ന് പറയുന്നത്. മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ മണ്ണിലേക്ക് വളച്ച് വെച്ച് പതിവെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നോക്കിയൊക്കെ പതിവെക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ലെയറിങ്ങിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി കൊമ്പൊട്ടിക്കൽ എന്തായിരിക്കും? ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ഗ്രാഫ്റ്റിംഗ് അഥവാ കൊമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. ഇനി ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം, സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം എന്ന് വിളിക്കാം. അത് ഓർത്തിരിക്കണം കേട്ടോ, സ്റ്റോക്ക് എന്താണ് അല്ലെങ്കിൽ മൂലകാണ്ഡം എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. എന്താണ് ഒട്ടിക്കലിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന വേരോടുകൂടിയ ചെടി, അതായത് ഏത് ചെടിയിലേക്കാണ് നമ്മൾ ഒട്ടിക്കാൻ കൊണ്ടുപോകുന്നത് ആ ചെടീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം എന്ന് പറയുന്നത്. ഇനി ഒട്ടിക്കാൻ കൊണ്ടുവരുന്ന കമ്പിനെയോ ആ കമ്പിനെയാണ് നമ്മൾ സയൻ അഥവാ ഒട്ടു കമ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വാക്ക് ഓർത്തിരിക്കണം, സ്റ്റോക്ക് എന്താണ്, സയൻ എന്താണ്, ഇത് രണ്ടും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്തതാണ് ബഡ്ഡിങ്. ബഡ്ഡിങ് എന്താണ്, അതായത് ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകുളം ഒട്ടിക്കൽ. ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം നമ്മൾ എന്തെടുത്തുകൊണ്ട് വരും, മുകുളം, ബഡ് ഒട്ടിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിങ് എന്ന് പറയുന്നത്. നാടൻ ഇനങ്ങളിൽ മറ്റിനങ്ങളുടെ മുകുളങ്ങൾ വളർത്തിയെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. അടുത്തതാണ് ഹൈബ്രിഡൈസേഷൻ അഥവാ വർഗ്ഗ സങ്കരണം. എന്താണ് ഹൈബ്രിഡൈസേഷൻ അഥവാ വർഗ്ഗ സങ്കരണം?
ഒരേ വർഗത്തിൽപ്പെട്ടതും എന്നാൽ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വർഗസങ്കരണം എന്ന് വിളിക്കാം. ഇത് ഓർത്തിരിക്കണം. എന്താണ് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഡാഷ് എന്ന് ചോദിച്ചാൽ നമുക്കറിയണം എന്താണ് വർഗസങ്കരണം അഥവാ ഹൈബ്രിഡൈസേഷൻ ആണെന്ന്. ഇതും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി ഇങ്ങനെയുണ്ടാവുന്ന സസ്യത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ വിത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? രണ്ടിനത്തിൻ്റെയും ഗുണങ്ങളും കാണിക്കും ദോഷങ്ങളും കാണിക്കും. അതായത് ഒരു സമ്മിശ്ര ഗുണങ്ങളുള്ളവയായിരിക്കും എന്ത് ഹൈബ്രിഡൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? അനുഗുണമായ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു, നല്ല വിത്തുകൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സങ്കര ഇനങ്ങളെ കുറിച്ചിട്ടാണ്. അതിനകത്ത് ആദ്യം പഠിക്കുന്നത് സങ്കര ഇനം തെങ്ങുകളാണ്. ഒന്നാമത്തെ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, മൂന്ന് സങ്കര ഇനം തെങ്ങുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ചന്ദ്രലക്ഷ. ചന്ദ്രലക്ഷ വന്നിരിക്കുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും അതുപോലെ തന്നെ ചാവക്കാട് ഓറഞ്ചും കൂടി ചേർന്നതാണ്. ചന്ദ്രലക്ഷ ഏതാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയും അതുപോലെ തന്നെ ചാവക്കാട് ഓറഞ്ച്, ടി ഇൻറ്റു ഡി ആണ്. ഇനി ചന്ദ്രശങ്കര. ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ചും അതുപോലെ തന്നെ വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. ചാവക്കാട് ഓറഞ്ച് ആൻഡ് വെസ്റ്റ് കോസ്റ്റ് ടോളാണ്, ഡി ഇൻറ്റു ടി ആണ്. ഇനി ലക്ഷഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറി ഗംഗബോന്ധവും കൂടിയതാണ്. ലക്ഷഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും അതുപോലെ തന്നെ ഗംഗബോന്ധം, ടി ഇൻറ്റു ഡി സങ്കര ഇനം തെങ്ങുകളാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് നെല്ലാണ്. നെല്ല്, പയർ, പച്ചമുളക്, വെണ്ട, വഴുതന, തക്കാളിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് കുറേ ഓപ്ഷൻസ് തന്നിട്ട് ഇത് ഏത് ഇനം വിത്താണ് അല്ലെ ഇത് ഏത് ഇനത്തിൽ പെട്ടതാണ്, നെല്ലാണോ പയറാണോ പച്ചമുളകാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. നെല്ല് ഏതാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയർ ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പയർ ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പച്ചമുളകിൻ്റെ ഏതാണ്? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. അടുത്തത് വെണ്ട. വെണ്ടയുടെ ഏതാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതനയുടെയാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. വഴുതനയുടെ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളിയുടെ മുക്തി, അനഘ, അക്ഷയ. തക്കാളിയുടെ ഏതാണ് സങ്കരയിനം വിത്തുകൾ? മുക്തി, അനഘ, അക്ഷയ. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. അപ്പം അതും കൂടി നമുക്ക് ഈ കൂട്ടത്തിലൊന്ന് പഠിച്ചിരിക്കാം. ഒന്നാമത്തെ കേരള സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല ഏതാണ്? മണ്ണുത്തിയാണ്. അതെവിടെയാണ്? തൃശ്ശൂരാണ്. കേരള സർവകലാശാല മണ്ണുത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അതെവിടെയായിരിക്കും? കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചിട്ടാണ്. എന്താണ് ടിഷ്യൂ കൾച്ചർ? ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് എന്ത്? ടിഷ്യൂ കൾച്ചർ. ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ടിഷ്യൂ കൾച്ചർ എന്ന് വിളിക്കാം. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാം. അപ്പോൾ ഏത് മെത്തേഡ് വഴിയാണ് മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുക? ടിഷ്യൂ കൾച്ചർ വഴിയാണ്. അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ടിഷ്യൂ കൾച്ചർ വഴി ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾ ഏതൊക്കെയാണ്? വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ. ഏതൊക്കെയാണ്? വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയവ.
അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കൃഷി രീതികളെ കുറിച്ചിട്ടാണ്. എന്താണ് ഇടവിള, അതുപോലെ തന്നെ വിളപരിയം എന്തൊക്കെയാണെന്നാണ്. അപ്പം ഇടവിള എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ പയറ് നട്ടിട്ടുണ്ടെങ്കിൽ പയറിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടി ഇട്ട് കൊടുക്കും, ചീരയും കൂടി ഇട്ട് കൊടുക്കും ഇല്ലേ. അപ്പം അതായത് ഇത്രേ ഉള്ളൂ, പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ വേറൊരു കൃഷിയും കൂടി ചെയ്യുക. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയാണ് എന്തെന്ന് പറയുന്നത്, ഇടവിള എന്ന് പറയുന്നത്. പയറിന് എന്താ നമ്മൾ ചീര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദോഷമൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അത്തരത്തിൽ കൃഷി ചെയ്യുന്ന ആ കൃഷി രീതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇടവിള എന്ന് പറയുന്നത്. ഇൻ്റർ ക്രോപ്പ് എന്നാണ് പറയുന്നത് ഇടവിള. ഇനി അടുത്തത് എന്താണ്? വിളപരിയം. വിളപരിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിളപരിയം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു സമയത്ത് എന്ത്, ഇപ്പോൾ പയർ തന്നെ എടുക്കുകയാണെങ്കിൽ പയറിട്ടു, അതിനുശേഷം എന്ത്, ആ കൃഷി ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ പാവലം ഇട്ട് കൊടുത്തു. അതായത് ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ വേറെ കൃഷി, മറ്റൊരു വിള കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, വിളപരിയം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പയറുവർഗ്ഗങ്ങളെ കുറിച്ചിട്ടാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകമാണ് നൈട്രജൻ. ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. എന്താണ്? ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. ഇനി നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജനെ, അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റാനായിട്ട് ചില ബാക്ടീരിയകൾക്കൊക്കെ കഴിയും. അതേതാണ് ആ ബാക്ടീരിയകൾ? അസറ്റോബാക്ടറും റൈസോബിയം ബാക്ടീരിയയുമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാറുള്ള ചോദ്യമാണ് കേട്ടോ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയ ഏതൊക്കെയാണ്? റൈസോബിയം, അസറ്റോബാക്ടർ. ഓർത്തിരിക്കുക. ഇനി ഇവരെവിടെയാണ് കാണപ്പെടുന്നത്? പയർ, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ ഇവ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കുന്നു. ഈ സസ്യങ്ങൾ നശിച്ചു പോകുമ്പോൾ എന്ത് പറ്റുന്നു? സസ്യപോഷകങ്ങൾ മണ്ണിൽ ലയിച്ചു ചേരുന്നു. അടുത്തത് ജൈവ കീടനാശിനികൾ അഥവാ ബയോ പെസ്റ്റിസൈഡ്സിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെയാണ് ജൈവ കീടനാശിനികൾ? പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൽഷൻ. ഏതൊക്കെയാണ്? പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൽഷൻ. ജൈവ വളങ്ങൾ ഏതൊക്കെയാണ്? ചാണകം, പച്ചിരവളം, കമ്പോസ്റ്റ് വളം, മത്സ്യവളം, കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി, ഇതെല്ലാം എന്താണ്? ജൈവ വളങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് സംയോജിത കൃഷി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. എന്തായിരിക്കും ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അഥവാ സംയോജിത കൃഷി എന്ന് പറഞ്ഞാൽ? ഒന്നിലധികം കൃഷികളെ ഒരുപോലെ പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സംയോജിത കൃഷി രീതി എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ലെസണിലുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി സെക്കൻഡ് ലെസണായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.